ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു കഥയാണ്. സയാര എന്ന പെൺകുട്ടിയുടെ ഏക് സൗ രൂപയെ ക നോട്ട് എന്ന കഥയാണ്. ഒരു 100 രൂപയുടെ നോട്ട് എന്ന കഥയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ കഥയുടെ പകുതി ഭാഗം മാത്രമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്നുള്ളത് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോയോ ഈ വീഡിയോയുടെ ഈ കഥ പറയുന്ന രീതിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തൊരു ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡി ആയിരിക്കാമെന്നറിയാം. അപ്പോൾ നമുക്ക് നമ്മുടെ സയാരയുടെ കഥ എന്താണെന്ന് നോക്കിയാലോ. സയാര ദേർസി സോയി, ദേർസി സോയി തോ ദേർസി ഉടി, ദേർ സെ ഉടി തോ ഹാർ കാം മേ ദേർ ഹോത്തി ചലി കൈ. അപ്പം എന്താ പറയുന്നത്, സയാര എന്ന് പറഞ്ഞ കുട്ടിയുടെ കഥയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം സയാര നേരം വൈകിയാണ് ഉറങ്ങിയത്. ദേർ സെ സോയി, ദേർ എന്ന് പറഞ്ഞാൽ ലേറ്റായി. ദേർ സെ സോയി തോ ദേർ സെ ഉടി, നേരം വൈകി ഉറങ്ങിയത് കാരണം കൊണ്ട് തന്നെ അവൾ നേരം വൈകി തന്നെയാണ് ഉണർന്നതും. ദേർ സെ ഉടി തോ ഹാർ കാം മേ ദേർ ഹോത്തി ചലി ഗൈ, വൈകി ഉണർന്നതിനാൽ എല്ലാ ജോലികളും വൈകിയാണ് കഴിഞ്ഞതും. വ ദൗഡത്തെ ദൗഡത്തെ സ്കൂൾ ബസ് തക് ആ പഹൂഞ്ച് ഗൈ, അവൾ ഓടി ഓടി സ്കൂൾ ബസ്സിനടുത്തെത്തി. ദൗഡത്തെ ദൗഡത്തെ എന്ന് വെച്ചാൽ ഓടി ഓടി സ്കൂൾ ബസ് തക് ആ പഹൂഞ്ച, പഹൂഞ്ചന എന്ന് പറഞ്ഞാൽ എത്തുക എന്നാണ്. ആ പഹൂഞ്ച മേ വഹാ പഹൂഞ്ച് ഗൈ എന്നൊക്കെ നമുക്ക് പറയാം. മേ ആ രഹി ഹു മേ പഹൂഞ്ച് ഗൈ എന്നൊക്കെ നമുക്ക് പറയാം. പഹുഞ്ച് കൈ എന്ന് പറഞ്ഞാൽ എത്തിയിരിക്കുന്നു, എത്തി എന്നാണ്. ഏക് പൽക്കി ഓർ ദേരി ഹോ ജാത്തി തോ ബസ് ചൂട്ട് ഹി ജാത്തി, ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ സ്കൂൾ ബസ് കിട്ടില്ലായിരുന്നു, ബസ് മിസ്സായേനെ. പൽ എന്ന് വെച്ചാൽ നിമിഷം, ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ, ദേരി എന്ന് വെച്ചാൽ ലേറ്റ് ആവുക. ഏക് പൽക്കി ദേരി ഹോ ജാത്തി തോ ബസ് ചൂട്ട് ഹി ജാതി, ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ബസ് മിസ്സായി പോയേനെ. മിസ്സാവുക, ചൂട്ട് ഹി ജാതി എന്ന് വെച്ചാൽ മിസ്സായി പോവുക, ചൂട്ട് ജാന മിസ്സാവുക, മിസ്സായി പോവുക എന്നാണ് അർത്ഥം. വ ബസ് മേ ചടി ഹി ദി കി സീമ ബോലി, ഏക് ഹി സീറ്റ് ബച്ചി ഹൈ ആഖിർ വാലി. സയാര ബസ് മേ സബ്സെ പീച്ചേ വാലി സീറ്റ് പർ ബൈറ്റ് ഗൈ. അപ്പം അവള് ബസ്സിലേക്ക് കയറിയപ്പോൾ തന്നെ സീമ പറഞ്ഞു. എന്താ പറഞ്ഞത്, വ ബസ് മേ ചടി ഹീതി, ചടനാന്ന് വെച്ചാൽ കയറുക, ചടി ഹീതി കി സീമ ബോലി, സീമ പറഞ്ഞു. ഏക് ഹി സീറ്റ് ബച്ചി ഹെ, ഒരു സീറ്റ് ആണ് അവ ബാക്കിയുള്ളത്, അവസാനത്തേത് സയാര ബസ് അവസാനത്തേത്, ആഖിരി വാലി, ആഖിരി വാലി എന്ന് വെച്ചാൽ അവസാനത്തേത്. സയാര ബസ് മേ സബ്സെ പീച്ചെ വാലി സീറ്റ് പർ ബൈറ്റ് ഗൈ, അങ്ങനെ സയാര ബസ്സിന്റെ ഏറ്റവും പിന്നിലുള്ള സീറ്റിൽ പോയി ഇരുന്നു. സ്കൂൾ ഗേറ്റ് ആയ ബസ് റുക്കി ബച്ചെ ഉത്തരണയിലേക്കെ, സ്കൂൾ ഗേറ്റ് എത്തി, ബസ്സിൽ ബസ് നിന്നു, ബസ് റുക്കി, റുക്കണെന്ന് പറഞ്ഞാൽ നിൽക്കുക, ബസ് നിന്നു, കുട്ടികൾ ഇറങ്ങാൻ തുടങ്ങി. സയാരക്കു സബ്സെ ബാദ്മേ ഉത്തരണാത, ഉത്തരണെന്ന് വെച്ചാൽ ഇറങ്ങുക, സയാരക്ക് ഏറ്റവും അവസാനമായിരുന്നു ഇറങ്ങേണ്ടത്. കാരണം എന്താ, സയാര ഏറ്റവും പിന്നിലായിരുന്നു ഇരുന്നത്, അതുകൊണ്ട് സയാരയ്ക്ക് ഏറ്റവും അവസാനമായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്. അചാനക് ഉസ്കി നസർ ഏക് സീറ്റ് കി നീച്ചെ പടി, അചാനക് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമൺ വേർഡ്സിൽ, അചാനക് എന്ന് വെച്ചാൽ പെട്ടെന്ന്, പെട്ടെന്ന് അവളുടെ നസർ, നസർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, അവളുടെ കണ്ണ്, കണ്ണുകൾ സീറ്റിൻ്റെ നീച്ചെ പടി, സീറ്റിൻ്റെ നീച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നീച്ച എന്ന് വെച്ചാൽ താഴെ, പെട്ടെന്ന് അവളുടെ ശ്രദ്ധ ഒരു സീറ്റിന് അടിയിലേക്കായി, സീറ്റിന്റെ അടിയിലേക്ക് അവള് നോക്കി, പെട്ടെന്ന് അവളുടെ ശ്രദ്ധ സീറ്റിനടിയിലേക്ക് തിരിഞ്ഞു. വഹാം സൗ രൂപേക ഏക് നോട്ട് മുടാ തുടാ പടാധ, അവിടെ ഒരു 100 രൂപയുടെ നോട്ട് ചുരുണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. മുടാ തുടാ പടാധ എന്ന് വെച്ചാൽ അവിടെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. സയാരനെ ചട്ട്സെ വ നോട്ട് ഉഠാലിയ, സയാര പെട്ടെന്ന് തന്നെ ആ നോട്ട് എടുത്തു, തൻ്റെ കയ്യിലെടുത്തു. ചട്ട്സെ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ.
उसने वह नोट मुट्ठी में बंद कर लिया अगला नोट मुट्ठी में बंद कर लिया कैले चुरटी पिडिचु मुरुक्की पिडिचु मुट्ठी में बंद कर लिया ना जा മുറുക്കി പിടിച്ചു കയ്യിലെ മുറുക്കി പിടിച്ചു വ ക്ലാസ് മേ ആ പഹുഞ്ചി അങ്ങനെ അവള് ക്ലാസ്സിലെത്തി പലക് ജപക്തേ ഹി ഉസ്നേ നോട്ട് അപ്നേ സ്കൂൾ ബാഗ് മേ റഖ് ലിയ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് അവള് ആ നോട്ട് തന്റെ ബാഗിനുള്ളിലാക്കി എടുത്തു വെച്ചു